ആവട്ടെ സർക്കാരിന്റെ തുടർ ഭരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? 20 കൊല്ലം കൂടി ഭരിച്ചോടുന്നു ആ ആഗ്രഹിക്കുന്നുണ്ട്. നല്ല ഭരണമാണ്, കണക്ക് തന്നെ. ഇന്ന് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോ ഇതാ പിന്നെ ബെറ്റർ. അതുകൊണ്ട് ഭരണം കുഴപ്പമൊന്നുമില്ല. കോൺഗ്രസ് വന്ന ചുമ്മാ തമ്മിൽ അടിയും ബഹളവും അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. കേന്ദ്രത്തില് കോൺഗ്രസ് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. താല്പര്യമില്ല. പണ്ടത്തെ ഫയേഴ്സ് പോലല്ല, ഇപ്പോഴത്തെ ഫയേഴ്സ് ഭയങ്കര ബാഡ് ആയിട്ടാ തോന്നുന്നത്. അതായത് ഇപ്പോഴത്തെ ഭരണം എന്ന് പറയുന്നത് ശരിയല്ല. പിണറായി ഒന്നും ഇല്ല. ബിക്കോസ് കണ്ടിന്യൂസ്ലി ഇപ്പം ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടില്ല പോകുന്നത്. ഒരു സെക്കൻഡ് ടൈം വന്നപ്പോൾ തന്നെ കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ ബെറ്റർ എപ്പോഴും ഒരു 5 ഇയറിൽ ചേഞ്ച് വരുന്നതായിരിക്കും. എപ്പോഴും സ്റ്റേറ്റ് വൈസ് നന്നാവുക എന്ന് തോന്നുന്നത്. ഹായ്, മഞ്ചാടിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ സർക്കാരിന്റെ തുടർ ഭരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്തോളൂ, നമുക്ക് പബ്ലിക്കിനോട് ചോദിച്ചിട്ട് വരാം. വികസനങ്ങളുണ്ട്. വികസനം ഇപ്പം പറയുമ്പോ റോഡ്, പിന്നെ പിന്നെ ജോലി സാധ്യതകൾ കൂടിയിട്ടുണ്ട്. പിന്നെ പക്ഷെ ഇപ്പൊ ഈ പി എസ് സി എഴുതുന്ന പലർക്കും ആവശ്യമുള്ളവർക്കൊന്നും ജോലി കിട്ടുന്നില്ലല്ലോ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ. പണ്ടോട്ടെ അല്ല, ഈ പി എസ് സിനെ പണ്ട് തൊട്ടേ അങ്ങനെ തന്നെയല്ലേ. വലിയ മാറ്റമൊന്നുമില്ലല്ലോ, കണക്കന്നെ. ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനാ, ഞാൻ പി എസ് സിന്റെ വേക്കിൽ പോകുന്ന ആളല്ല. ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആ കുഴപ്പമില്ല. അതെന്തുകൊണ്ടാ? ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോ ഇതാ പിന്നെ ബെറ്റർ. അതുകൊണ്ട് ഭരണം കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവര് വന്നാൽ എന്താ കാര്യം? ആര് വന്നാലും കോൺഗ്രസ് വന്ന ചുമ്മാ തമ്മിൽ അടിയും ബഹളവും അല്ലാതെ വേറെ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെ കേന്ദ്രത്തില് കോൺഗ്രസ് വരണമെന്നുള്ള ആഗ്രഹമുണ്ട്. ന്യൂസിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ കാരണം നമ്മളാണെങ്കിലും ഇപ്പൊ എന്താ പറയാ, ഈ ബ്രഹ്മപുര ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിലും താല്പര്യമില്ല. പണ്ടത്തെ ഫയേഴ്സ് പോലല്ല, ഇപ്പോഴത്തെ ഫയേഴ്സ് ഭയങ്കര ബാഡായിട്ടാ തോന്നുന്നത്. അറിയില്ല, ഞാൻ തമിഴ്നാടാണ്. തമിഴ്നാട് സർക്കാരിനെ പറ്റി എന്താ പറയാനുള്ളത്? തമിഴ്നാട് സർക്കാരിനെ പറ്റി പറഞ്ഞാൽ എടപ്പാടി പളനിസ്വാമിക്ക് വന്നാൽ നന്നായിരിക്കും. തമിഴ്നാട് എറണാകുളത്ത് വന്നിട്ട് എത്ര നാളായി? ഒരാഴ്ചയായി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ പ്രശ്നങ്ങളായിട്ട്? ഇല്ല, അങ്ങോട്ട് തോന്നിട്ടില്ല. ഇപ്പോഴത്തെ സർക്കാരിന്റെ തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ ചേട്ടേ? ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? അതായത് ഇപ്പോഴത്തെ ഭരണം എന്ന് പറയുന്നത് ശരിയല്ല. പിണറായി ഒന്നും എങ്ങനെ ശരിയല്ല എന്നാ ഉദ്ദേശിക്കണേ? ആള് എന്താ പറയാനുള്ള, ആള് എന്താ പറയാ, ആൾക്കാരെ പറ്റിച്ച് കാശ് വാങ്ങുന്നു. പിന്നെ ഈ കുറേ ജോലികൾ വാഗ്ദാനം ചെയ്യാൻ പി എസ് സി എഴുതി കഴിഞ്ഞാൽ ജോലി കിട്ടണില്ല കുട്ടികൾക്ക്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ കാര്യങ്ങൾ പറ്റി പറയാം. എന്തുകൊണ്ട് അങ്ങനെ തോന്നാനുള്ള കാരണം? ഇപ്പോഴത്തെ അവസ്ഥ കാരണം അവസ്ഥ കൊണ്ട് തന്നെ. അപ്പം ഈ ബ്ലോക്കും പിന്നെ ഈ വില കൂടുതലും സാധനങ്ങളൊക്കെ വില കൂടുതലും കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ഭരണം മാറിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ടു പോകണം. മറ്റൊരു ഭരണം വന്നു കഴിഞ്ഞാൽ അതൊക്കെ മെച്ചപ്പെട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? അവര് പുതിയ ഭരണം നടത്തണ പോലെ ഇരിക്കും. അതായത് ഏത് പാർട്ടിക്കാരാണ് നടത്തുകയെന്ന് വെച്ചാൽ, അതേപോലെ നല്ല പാർട്ടിക്കാണെങ്കിൽ ജനങ്ങൾക്ക് നല്ലത് ചെയ്തിട്ട് അതേപോലത്തെ ഒരു രീതിക്ക് നിൽക്കണമെന്നാണ് പറയണം. ഇല്ല, ബിക്കോസ് കണ്ടിന്യൂസ്ലി ഇപ്പം ഇപ്പം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ടില്ല പോകുന്നത്. ഒരു സെക്കൻഡ് ടൈം വന്നപ്പോൾ തന്നെ എന്താ പറയുക, കൂടുതൽ പ്രശ്നങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ ബെറ്റർ എപ്പോഴും ഒരു 5 ഇയറിൽ ചേഞ്ച് വരുന്നതായിരിക്കും. എപ്പോഴും സ്റ്റേറ്റ് വൈസ് നന്നാവുക എന്ന് തോന്നുന്നത്. ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു പുതിയ ഐഡിയോളജി, പുതിയ ഐഡിയാസ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ആവും തോന്നുന്നു. നമ്മൾ ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് ഫസ്റ്റ് ടൈം അല്ലേ നമ്മളിപ്പോൾ തുടർ വരണം. ഒരു ഇതിലൊന്നും അത് സെൻട്രലാണേലും ഇവിടെ ആണേലും ഒക്കെ ഒരു ഈ കണ്ടിന്യൂസ് വരുമ്പോഴേ തന്നെ കുറച്ച് ഓവർ കോൺഫിഡൻസ് വന്നിട്ട് പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നതിലൊക്കെ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മെയിൻലി
മീൻസ് അത് വരാതിരിക്കുക എന്നുള്ളതാണ്. കെടുത്തുന്നതിനെക്കാട്ടിലും അത് അതിന് മുന്നേ തന്നെ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു എന്നുള്ളത്. കോർപ്പറേഷനാണ് അതിൻ്റെ ആക്ച്വലി പരാജയം എന്ന് പറയേണ്ടത്. ഇല്ല വളർത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ അറിഞ്ഞുകഴിഞ്ഞു. ഭൂരിഭാഗം പേർക്കും ഭരണം മാറണമെന്നാണ് അവരുടെ അഭിപ്രായം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ മൈക്ക് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ നന്ദന സൈനിങ് ഓഫ്.